നമുക്ക് ആദ്യമായിട്ട് ഇവിടെ വന്നത് ഇതുപോലത്തെ ഒരു പാത്രമാണ്. പിന്നെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മിനി മോട്ടറും വേണം, പിന്നെ ഒരു സ്വിച്ചും വേണം, ഫീമെയിൽ ബോട്ട് വേണം, പിന്നെ അഡാപ്റ്റർ വേണം, പിന്നെ ഈ ഫാന്റെ ലീഫ് മുറിച്ചിട്ട് നടുക്കുള്ള ഭാഗമാണിത്. ഒരു പാന്റ് ലീഫ് മുറിച്ച് വെച്ചേക്കുന്നതാണത്. ഇനി എന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പാത്രത്തിന്റെ വെള്ളത്തെ മൂടി ഇതുപോലെ മുറിച്ച് വേണം. ഇതിന്റെ മേക്കിംഗ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം തന്നെ ആ മിനി മോട്ടർ കയറാൻ പാകത്തിന് ആ പാത്രത്തിന് നടുവിലായിട്ടൊരു ഹോളിടണം. പിന്നെ ഫീമെയിൽ ബോട്ട് കയറാൻ പാകത്തിനായിട്ട് അവിടെയും ഒരു ഹോളിടണം. പിന്നെ സ്വിച്ച് കയറാൻ പാകത്തിന് ഇപ്പൊ വെക്കണവർക്ക് അവിടെയും ഒരു ഹോളിടണം. അപ്പൊ നമുക്ക് ഹോളിട്ടൊന്നും വരാം. അപ്പൊ നമ്മൾ അതേ ഹോളിട്ടിട്ടുണ്ട്. നമുക്ക് ആ മിനി മോട്ടർ വെച്ചോ കയറണ്ടോ? കൊറേ മിനി മോട്ടറൊക്കെ കയറുന്നുണ്ട്, ഫീമെയിൽ ബോട്ടും കയറുന്നുണ്ട്, നമ്മുടെ സ്വിച്ചും കയറുന്നുണ്ട്. അപ്പൊ നമ്മ ആ ഹോളിട്ടോടത്ത് എല്ലാവർക്കും മര്യാദ കയറിയിട്ടുണ്ട്. ഇതേ കണ്ടോ, എല്ലായിടത്തും മര്യാദ കയറിയിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ അത് അഴിക്കുകയാണ്. പിന്നെ നമുക്ക് വയർ ഫിറ്റ് ചെയ്യാനുള്ളത് അതുകൊണ്ടാണ് ഞങ്ങൾ അഴിച്ചത്. അപ്പൊ വയറത് ഞങ്ങൾ ഫിറ്റ് ചെയ്ത് മിനി മോട്ടർമാർ രണ്ട് വയർ കണക്ട് ചെയ്തിട്ട് ഒരു വയർ ഫീമെയിൽ പോട്ടും പോട്ടും ഫീമെയിൽ പോട്ടും ഒരു വയർ വേറെ വയർ പിടിപ്പിച്ചിട്ട് ആ വയർ ഒരു സ്വിച്ച് മോട്ടറും കണക്ട് ചെയ്യും. പിന്നെ മിനി മോട്ടർമാർ വേറെ വയർ വന്നേക്കുന്നത്. അപ്പൊ നമുക്ക് ഇനി ആ മിനി മോട്ടർ അവിടെ കയറ്റി വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അവിടെ ഗ്ലൂ ഒട്ടിക്കണം. അപ്പൊ നമ്മ ഇതേ ഫീമെയിൽ ബോട്ട് അതുപോലെ വെച്ചിട്ട് അവിടെ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുന്നുണ്ട്. അപ്പൊ ഗ്ലൂ ചെയ്ത് ഒട്ടിക്കുന്നത് ആ രണ്ട് വയറും ആ സ്വിച്ചിന് വേണ്ടിയിട്ടേക്കണ ഹോളുണ്ടാവും, അതിൽക്കൂടെ പുറത്തോട്ട് എടുക്കണം. എന്നിട്ട് ആ രണ്ട് വയറും സ്വിച്ചുമോട്ട് കണക്ട് ചെയ്യണം. അപ്പൊ നമ്മള് കണക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മിനി മോട്ടറും ഫീമെയിൽ ബോട്ടും സ്വിച്ചും ബ്ലൂ ചെയ്ത് ഒട്ടിച്ചെടുക്കണം. നല്ല മിനി മോട്ടറൊക്കെ നല്ല അടി നല്ല ഉറച്ചിരിക്കണം കേട്ടോ. ബ്ലൂ ചെയ്ത് ഒട്ടിക്കുമ്പോ നന്നായിട്ട് ഉറച്ചിരിക്കണം മിനി മോട്ടറൊക്കെ. അപ്പൊ ഞങ്ങൾ അതേ ഗ്ലൂ ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്, നല്ല അടികളായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മ ആ ഫാന്റെ ലീഫ് മുറിച്ച ആ ഒരു ഇതില്ലേ, അത് മിനി മോട്ടറുമോട്ട് നമുക്ക് വെച്ചുകൊടുക്കണം. നല്ല മുറുക്ക് വെച്ചുകൊടുക്കണം നമ്മൾ വെച്ചുകൊടുക്കുമ്പോ. അപ്പൊ നമ്മ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ മൂടി നമുക്ക് ആ മിനി മോട്ടറിന്റെ ആ സ്ഥാനത്ത് അതേ കറക്റ്റ് നടുവിയിൽ ഇങ്ങനെ ഒട്ടിക്കണം. അപ്പൊ ഞങ്ങൾ ഒട്ടിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്ലൂ കണ്ണുകൊണ്ടാണ് ഞങ്ങൾ ഒട്ടിക്കുന്നത്. നിങ്ങൾക്കാണെങ്കിൽ ഡബിൾ സൈഡ് ടേപ്പും ഉപയോഗിക്കാം. ഞങ്ങൾ ഗ്ലൂ കണ്ണുകൊണ്ടാണ് ഒട്ടിക്കണേ. നമ്മതേ ആ മൂടി അവിടെ ഒട്ടിച്ചെടുക്കണം. നല്ല മുറുക്ക് നമ്മൾ ഒട്ടിച്ചെടുക്കണം കേട്ടോ. എന്നിട്ട് കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അത് മര്യാദ കൊട്ടൂല, തെറിച്ചു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ അത് തെറിച്ച് മേത്തൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. അപ്പൊ നന്നായിട്ട് ഒട്ടണം. അപ്പൊ നിങ്ങളുടെ ഇത് നന്നായിട്ട് ഒട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചെറിയ ഡബിൾ സൈഡിന്റെ ടേപ്പിന്റെ കഷ്ണം എടുത്തിട്ട് അതിന്റെ മേളിലത്തെ അഭാഗം ഒന്ന് അഴിച്ചളയണം. നിങ്ങളത് അഴിച്ചളഞ്ഞിട്ടുണ്ട്. ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ മൂടിയുടെ
അവിടെ വലിയൊരു പേപ്പർ പിടിച്ചിട്ടുണ്ട്. ആ പേപ്പറിൽ നമുക്ക് ആ ഡബിൾ സൈഡ് ടേപ്പും ഒട്ടിച്ച് ഇതുപോലെ കൊടുക്കണം. അപ്പൊ നമ്മുടെ ആ സാധനത്തിന്റെ വർക്കൊക്കെ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ ഇത് ഓൺ ആക്കുമ്പോ ഒരു പ്രശ്നമുണ്ട്. നമ്മ ഓൺ ആക്കുമ്പോ അവിടെ നിന്ന് വൈബ്രേറ്റ് ചെയ്യും. അതുകൊണ്ട് ഞങ്ങൾ കനം കൂടാൻ വേണ്ടി ഒരു മരത്തിന്റെ പീസ് എടുത്തിട്ട് അവിടെ ഒട്ടിച്ചു കൊടുക്കാണ് ചെയ്യണേ. അപ്പൊ ഞങ്ങള് ഒരു അടിപൊളിയായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഇനി വർക്ക് ചെയ്യിപ്പിച്ചു നോക്കണം. അപ്പോൾ നമ്മുടെ സാധനത്തിന്റെ വർക്ക് ആകാനായിട്ടുണ്ട്. ഇനി നമുക്കിത് വർക്ക് ചെയ്യണ്ടോ നോക്കാം. അപ്പൊ നമ്മൾ സ്കെച്ച് വെറുതെ തൊടിയിച്ചു കൊടുത്താൽ മതി. മുറുക്ക ഇതാക്കുകയാണെങ്കിൽ പേപ്പർ കീറിപ്പോവും. അതുമാത്രമല്ല സ്കെച്ചുമ്പോ നനവുണ്ടാകാൻ പാടില്ല. നനവുണ്ടാകുമ്പോ വെച്ചെടുക്കുമ്പോ പേപ്പർ നനവുകൊണ്ട് കീറിപ്പോവാൻ സാധ്യതയുണ്ട്. നമ്മ മുറുക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കരുത്, പേപ്പർ കീറിപ്പോവും. വെറുതെ ഒന്ന് തൊടിയിച്ചു വെച്ചാൽ മതി. പിന്നെ നമ്മ ഇത്തിരി ടൈം എടുത്ത് ചെയ്യണം. വരച്ചോട് തന്നെ ഇത്തിരി വരച്ചു കൊടുത്താലാണ് നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. ഇത് കാണുന്ന പോലെയല്ല, ഓഫ് ചെയ്യുമ്പോ അവിടെ എവിടെയും ഒന്നും ഉണ്ടാവൂല. അപ്പൊ നമ്മളിത് ഇത്തിരി സ്പീഡാക്കിയേക്കുന്നതാണ്. അപ്പൊ നമ്മുടെ സാധനം ചെയ്ത് നല്ല അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട്. അടിപൊളിയായിട്ട് വർക്കാവുന്നുണ്ട് നമ്മുടെ സാധനം. നമ്മുടെ വരച്ച് തയ്യാറായി. ഇത് വരച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇത് ഓഫ് ചെയ്ത് നോക്കാം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് ശരിക്കും ആയിട്ടില്ല. ഓറഞ്ചിനൊന്നും ശരിക്കും ആയിട്ടില്ല. എന്നാലും ഭംഗിയൊക്കെ ഉണ്ട് കാണാൻ. ഇത്തിരി ടൈം എടുത്തുകഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും മതിയാക്കാവും. വേറൊരു നമുക്ക് ഇതിന്റെ വേറൊരെണ്ണം വരച്ച് നോക്കാം. ഇതാണ് നമ്മുടെ പടം. ആ പടം വരച്ച് തയ്യാറായി. നല്ല കളർഫുള്ളായിരിക്കുന്നുണ്ട് നമ്മുടെ പടം. നമ്മത് ഓറഞ്ച് അടിച്ച് തയ്യാറായി. ഓറഞ്ച് കൂടി ഉള്ളൂ. അപ്പൊ നമ്മത് ഓഫ് ചെയ്യണം. ഞങ്ങൾ ഇതിനകത്ത് വരച്ചേക്കണ കുറച്ച് പടങ്ങൾ കാണിച്ചുതരാം. അപ്പൊ വീട്ടിൽ വളരെ എളുപ്പമായിട്ട് വഴക്കാൻ പറ്റുന്ന ഒരു പടമാണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചുവടെ ഡിസ്ലൈക്ക് ചെയ്യുക. ആദ്യം കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ്